സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നോട്ട് അച്ചടിശാലകളിൽ അഞ്ഞൂറ് രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേട് നടന്നതായുള്ള വിവരാവകാശ രേഖ പുറത്ത് അച്ചടിച്ച മുഴുവൻ നോട്ടുകളും വിതരണത്തിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകാതെയാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നത് എൺപത്തി കോടി രൂപയുടെ നോട്ടുകളാണ് ഇത്തരത്തിൽ ലഭിക്കാതിരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള മൂന്ന് നോട്ട് അച്ചടിശാലകളിലാണ് അഞ്ഞൂറ് രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേട് ഉണ്ടായിരിക്കുന്നത് ബംഗളൂരുവിലെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ നാസിക്കിലെ കറൻസി നോട്ട് പ്രസ് മധ്യപ്രദേശിലെ ദേവാസ് ബാങ്ക് നോട്ട് പ്രസ് എന്നിവിടങ്ങളിൽ നിന്ന് അച്ചടിച്ച അഞ്ഞൂറ് രൂപ മുഴുവനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പക്കലേക്ക് വന്നിട്ടില്ലെന്നാണ് കണ്ടെത്തൽ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റ് ആറ് അഞ്ച് മില്യൻ നോട്ടുകളാണ് ഈ മൂന്ന് പ്രസ്സുകളിലുമായി അച്ചടിച്ചത് എന്നാൽ വിതരണത്തിനായി ആർ ബി ഐയുടെ പക്കൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് മില്യൻ നോട്ടുകൾ മാത്രമാണെത്തിയത് എൺപത്തിയെട്ടായിരത്തി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ മൂല്യമുള്ള നോട്ടുകൾ ആർ ബി ഐക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ ദ ഫ്രീ പ്രസ് ജേണൽ എന്ന വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആക്ടിവിസ്റ്റ് മനോരഞ്ജൻ റോയ് നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നാസിക്കിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നാല് അഞ്ച് പൂജ്യം മില്യൺ നോട്ടുകളാണ് അച്ചടിച്ചത് എന്നാൽ ആർ ബി ഐയുടെ പക്കലുള്ള രേഖകൾ പ്രകാരം മുന്നൂറ്റി നാല്പത്തിയഞ്ച് മില്യൺ നോട്ടുകളാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെ ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റി മില്യൺ നോട്ടുകൾ ആർ ബി ഐ വിതരണത്തിനായി നൽകിയെന്നും രേഖകളിലുണ്ട് ബംഗളൂരുവിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് മില്യൻ നോട്ടുകളും ദേവാസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മില്യൻ നോട്ടുകളും അച്ചടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ ആർ ബി ഐക്ക് വിതരണത്തിനായി ഈ മൂന്ന് പ്രസ്സുകളിൽ നിന്നും ലഭിച്ചത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് മില്യൻ നോട്ടുകൾ മാത്രമാണ് എന്നാൽ കണക്കുകൾ പ്രകാരം ലഭിക്കേണ്ടിയിരുന്നത് അഞ്ഞൂറ് രൂപയുടെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റ് ആറ് അഞ്ച് മില്യൺ നോട്ടുകളായിരുന്നു ഈ വലിയ ക്രമക്കേട് ദേശീയ സുരക്ഷയ്ക്കുൾപ്പെടെ ഭീഷണി ഉയർത്തുന്നതാണെന്നും വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട കേന്ദ്ര എക്കണോമിക്സ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ഇ ഡിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വിവരാവകാശ രേഖ സമർപ്പിച്ച മനോരഞ്ജൻ റോയ് വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും